gift box. Amma! 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 Da! Utharu nye itra vetradu. Utharu alilla. Da! Box pinne vanga. Ha. Edukatte. Eduk. Idu per randavathe prasham ullathu. ബാലച്ചൻ വരുന്നതിനുമ്പോ തുറന്നു വയ്ക്കൂ, അല്ലെങ്കിൽ നീലമ്പട അല്ലെ പിന്നിടും. നീലമ്പട തരലു മാത്രോ? നമ്മളെല്ലാവരും അച്ഛൻ സംശയിക്കും. തുറക്കുമ്പോ സംശയിക്കോ? നിന്നെന്തിനാ സംശയിക്കണ? നിന്നെയാണോ ആദ്യം സംശയിക്കേണ്ടത്? ഇനി ഇത് നീലമ്പയ്ക്ക് വന്നതാണോ? ഏ കൊച്ചെ, ആവശ്യമില്ലാത്ത പറഞ്ഞു വെറുതെ പോകാനുണ്ടാക്കല കേട്ടോ. ആ നടക്കട്ടെ നടക്കട്ടെ. ബാധ്യവിടെ നമ്മുടെ തല കിട്ടില്ലേ? അല്ലമ്മ, ഇത് ഇവരുടെ ആരെങ്കിലും ഞങ്ങളെ അങ്ങനെ സംശയിച്ചില്ലല്ലോ. അതെങ്ങനെ ആരേ? കേശു, ശിവ, എന്തെങ്കിലും ഉണ്ടെ പറഞ്ഞോട്ടാ. അവസാനം വലിയ പ്രശ്നമാ വരുത്. ഇത് എന്തരുണ്ടെങ്കിലും ഒന്നുമില്ല, എനിക്കൊന്നുമില്ല. നിനക്കോടി? നിന്നോടല്ല ചോദിച്ച, ഞാൻ ശിവയോട ചോദിച്ചേ. അമ്മ, എനിക്കെങ്കിലൊന്നുമില്ല. ഞാൻ ഫുള്ള് സ്കൂള് വീട്, വീട് സ്കൂള്, അങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റ് നടക്കുന്ന ആളാണ്. വീട് സ്കൂള്, വീട് സ്കൂള്, സ്കൂള് വീട്, ഇങ്ങനെ പറയുന്നവരായിരിക്കും ഏറ്റവും കുഴപ്പക്കാര്. ഞാൻ എന്തെങ്കിലും പറഞ്ഞായിരുന്നോ? നിനക്ക് ആരെങ്കിലും ഇങ്ങനെ വെക്കാനുണ്ടോ? ഇല്ല. ഒന്ന് ഓർത്തു നോക്കേ, ആരെങ്കിലും ഉണ്ടോ? ഇപ്പം പതിവായല്ലേ, തുറക്കട്ടെ? തുറക്കുന്നതൊക്കെ കൊള്ളാം, അതിനകത്ത് എന്താണെങ്കിലും കയ്യിലോ അഴുത്തിലൊന്നും എടുത്തിട്ട് വരത്തു. അയ്യോ, ഒരു മോതിരയിട്ടത് കണ്ട്. മഹാലക്ഷ്മി ഇരിക്കാൻ പറഞ്ഞില്ല. കൊലപാതകം നടക്കണ, പോലീസുകാർ വിളിക്കണം, വിളിച്ചോണ്ട് പോണം. ഏറിലായിരുന്നു ഏറിൽ. എന്നിട്ടാ മോതിര അവിടെ? അതിനടുത്ത് വാരമണ കളഞ്ഞു. അച്ഛോ, എന്തായാലും നമുക്കിത് തുറന്നു നോക്കിയിട്ട് എടുത്ത് പാമരക്കളെടുക്കൂ. ആരും എടുക്കണ്ട. എന്റെ അഭിപ്രായത്തിൽ അത് എന്താണെന്ന് പോലും അറിയണ്ട. എടുത്ത് പാമരക്കളഞ്ഞു. അച്ഛാ, ആദ്യത്തെ പ്രാവശ്യം ഇവിടെ ഒരു ഗിഫ്റ്റ് വന്നു, അപ്പൊ ഇവിടെ ഒരു കൊലപാതകം നടന്നു. ഇപ്പൊ വീണ്ടും ഒരു ഗിഫ്റ്റ് വന്നു. അടുത്ത കൊലപാതകം നടക്കാനുള്ള സൂചന വല്ലതും ആണോ? ശിവ, മര്യാദ അത് തുറക്കാനൊന്നും നിക്കണട്ടാ. നമുക്ക് അറിയണ്ട അതിൽ എന്താണെന്ന്. നമുക്ക് അറിയണ്ട. അങ്ങെടുത്തേ, ഞാൻ പാറമട കൊണ്ട് കളയാം. എന്നാൽ അകത്ത് എന്താണെന്ന് അറിയില്ലേ? അറിയണ്ടെന്ന് പറഞ്ഞല്ലോ. ഇങ്ങെടുക്ക്, ഞാൻ കൊണ്ട് കളയാമ. എടുവാ, അമ്മ എടുത്തുനിന്ന് പോട്ടുര. ഇപ്പഴാ ഒന്ന് വാടി, കഷ്ടോ ഇത്? വാ. ഓ, എങ്ങനെയല്ലേ ഈ ബോക്സ് വെക്കണ? ആരാ കണ്ടുപിടിക്കണം? അയാൾ എപ്പോഴും ആകറിയാ. അയാൾ വരുമ്പോ പോയി നിക്കാൻ, അയാൾ എപ്പോഴാ വരണ്ടെന്ന് അറിയണ്ടേ? ഒരു കാര്യം ചെയ്, നീ അപ്പുറത്തോട്ടോ. അച്ഛനോട് ഒരു കാര്യം പറയാനുണ്ട് എനിക്ക്. ഞങ്ങളുടെ കുഴപ്പമുണ്ട്. ഓ, കുഴപ്പമുണ്ട്. പിന്നെ ഒറ്റ ഏറി അപ്പുറത്ത് പോയി, പാറമട അപ്പുറത്ത് പോയി. നീ പോ. മലേ, ഞാനേ ആ ഹൈമയുടെ രാംകുമാറിന്റെ അടുത്ത് പോയിട്ടുണ്ടായിരുന്നു. എപ്പോ? നീടുത്ത് പറഞ്ഞില്ലല്ലോ. അതല്ലേ ഇപ്പൊ പറഞ്ഞോണ്ടിരിക്കണത്. എനിക്ക് തോന്നിയതേ അവർക്ക് എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉണ്ടെന്നാണ് കേട്ടോ. അപ്പൊ ഞാൻ അവിടെ ചെന്നപ്പോഴത്തേക്ക് അവരുടെ അടുത്ത് എന്താണ് പ്രശ്നം എന്ന് ചോദിച്ചു. അവർ ഒറ്റ കരച്ചില്, കൊറേ നേരം കരഞ്ഞ്. അവർക്ക് എന്തോ പ്രശ്നമുണ്ട് കേട്ടോ. അവർക്ക് നല്ല ചികിത്സ വേണം കേട്ടോ. അവർക്ക് എന്തോ നല്ല പ്രശ്നമുണ്ട്. അതല്ല ബാലു, അവർക്ക് എന്തോ വലിയ പ്രശ്നമുണ്ട്. എനിക്ക് തോന്നുന്നു ഈ ദിയേയും കൊണ്ട് ബോംബെ പോയിട്ട് ഒറ്റ പ്രാവശ്യം ബോംബെ പോയിട്ട് തിരിച്ചു കൊണ്ടുവരാൻ പറ്റുമെന്നാ തോന്നണത്. അപ്പൊ ആ പ്രശ്നം അങ്ങ് തീരുമല്ലോ. നമുക്ക് ദിയേ എന്ന് പറഞ്ഞ് മനസ്സിലാക്കാം. ഒറ്റക്ക് പോവൂല. അല്ല, ബാലുടെ വെറുതെ ഇരിക്കല്ലേ. ബാലു ആ കൊച്ചിനോട് പോയിട്ട് വാടി. അല്ല, ഞാൻ പറഞ്ഞില്ല. കുറച്ച് ദിവസമായിട്ട് ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. സത്യം പറയടി, ആ ഹൈമൗതി നിനക്ക് വല്ല കൈവശമല്ല തന്നാ? ഈ ചെവി അറിയാതെ എന്നെ തീർക്കാൻ? ഓ, അതിന് ഹൈമൗതി കൈവശം തരേണ്ട ആവശ്യമൊന്നുമില്ല. തീർക്കണമെങ്കിൽ അത് നിങ്ങളെ തീർക്കുക. ഒന്ന് പോവാ മാധവൻ തമ്പിയുടെ മോനെ, വേറെ പണിയൊന്നുമില്ല. അച്ഛനോടാടി സാധാരണ എന്റെ അച്ഛനല്ലേ പറയാറുള്ളത്.
ഞാൻ ഒന്ന് മുൻകൂട്ടി അറിഞ്ഞതാ. നിന്നെ എന്റെ കൈ കിട്ടും കേട്ടാ. ഓ കിട്ടിയിട്ട് എന്തോ ചെയ്യാന. നമ്മളെന്തിനാ ഇവിടെ വിളിച്ചിരിക്കുന്നത്? ഒന്ന് മിണ്ടാണ്ടിരിക്കും. ഇവിടെ എന്തോ കള്ളത്തരമുണ്ട്. എന്ത് കള്ളത്തരം? അത് കണ്ടുപിടിക്കല്ലേ ഇവിടെ നിൽക്കുന്നു. നമുക്കിത് പാറമടലോട്ട് കളഞ്ഞിട്ട് അങ്ങ് പോവാ. എടാ തുറന്നു നോക്ക്. എന്തി നീ അച്ഛനമ്മ പറഞ്ഞില്ലേ തുറക്കണ്ടെന്ന്? എടാ നീ ഞാൻ പറഞ്ഞു കേക്കില്ലേ തുറന്നു നോക്ക്. ഡേ സത്യം പറ ഇത് നിനക്കൊന്നേണോ? എടാ അമ്മച്ചിയാണ് എനിക്ക് വന്നതല്ല. അതിൻ്റെ അകത്ത് ചിരിക്കല്ലേ എനിക്ക് വന്നതല്ല. അതിനകത്ത് എന്താന്ന് അറിയാനുള്ളൊരു ക്യൂരിയോസിറ്റി കൊണ്ട് പറഞ്ഞത് വേണേ തുറന്നാ മതി. എന്റെ പൊന്നെ ക്യൂരിയോസിറ്റി തന്നെ പിന്നെ നോക്കാം. വിത്ത് ലവ് ഡി ബ്ലഡ് ഉണ്ടാണ് എഴുതിയിരിക്കണേ. എങ്ങനെ കണ്ടടാ കണ്ടട പുറത്തെടുക്ക്. നിന്റെ അടുത്ത് അച്ഛനോ അമ്മ പറഞ്ഞാണോ തുറക്കരുതെന്ന്? പിന്നെ ചുമ്മാ രസം ചുമ്മാ എനിക്ക് വന്നൊന്നല്ല ചേച്ചി. എത്ര ബുദ്ധിമുട്ടാണെങ്കിലും ഇത് കണ്ടുപിടിച്ചോ നീ വന്നേ. നിക്ക് നിക്ക് നിക്ക്. ഇത് ആരായച്ചെന്ന് സത്യം പറഞ്ഞിട്ട് രണ്ടും പോയാ മതി. ഇവിടെ വേറെ ആർക്കും തുറക്കണം തോന്നില്ലല്ലോ. പിന്നെ നിനക്ക് മാത്രം തുറക്കണം തരാ. എന്റെ ചേച്ചി അത് ഈ ഇതൊക്കെ ചെയ്ത് ഗിഫ്റ്റ് ബോക്സ് ഒക്കെ നല്ല ക്രിയേറ്റീവ് ആയിട്ടാണല്ലോ ചെയ്തേക്കുന്നത്. ആരാ അയച്ചെന്ന് വെച്ചാൽ അയാള് പകത്ത് എന്താ വെച്ചേക്കുന്നത് അറിയാനൊരു ക്യൂരിയോസിറ്റി. ആ ക്യൂരിയോസിറ്റിയോട് തുറന്നത് ഇപ്പൊ ഏൽപ്പിച്ചിട്ടുണ്ട് പോരെ. ആ ഈ ക്യൂരിയോസിറ്റിയുടെ പേര് വേറെയാ. പണ്ടേ എനിക്ക് വിഷ്ണുവിനോടുണ്ടായിരുന്ന ഇതേ ക്യൂരിയോസിറ്റിയാ. ചേച്ചി പോയാ നീ വന്നേ. അത് മാത്രമായിരിക്കണ്ടോ? ശരി സത്യം പറ നിനക്കൊന്നല്ലേ. എനിക്കോ? ഇതെന്തായാലും നീ പറഞ്ഞ ഡി അല്ല, ഇത് ദിയയുടെ ഡി തന്നെയാണ്. ഇത് വിഷ്ണു ചേട്ടനാണോ അതോ സെയ്ദ് മുസാഫിർ രഹസ്യമായിട്ട് കൊണ്ടുവച്ചാണോ? ഒന്ന് പോയാച്ചേ. സെയ്ദ് മുസാഫിറിന് ഇവിടെ ഇത് കൊണ്ടുവെക്കുന്നല്ലേ പണി. നിന്നെ കൈയോടെ പൊക്കിക്കോളാം. ഇത് എനിക്ക് വന്നല്ലേ, ഇതിന് എല്ലാം കൂടെ എന്നെ അല്ലേ കൊണ്ടിട്ടരുത് കേട്ടോ. ആ ഇതൊക്കെ നിന്റെ തലേ തന്നെ. മോള് നടക്ക്. ചേട്ടാ പറയുന്നു വിശ്വസിക്കാന്. ആ ശരിന്ന്. ഹൈമ അവര് നിർത്താതെ വിളിച്ചോണ്ടിരിക്ക. ഇനിയിപ്പോ ഒന്നും പറഞ്ഞു ഒഴിയാൻ പറ്റില്ല. പ്രാവശ്യം ദിയനെ കൊണ്ടുപോയേ പറ്റൂ. നമുക്ക് നീലയോട് സത്യക്ക് തുറന്നു പറഞ്ഞാലോ? നീലു പറഞ്ഞ നിങ്ങളും കേട്ടല്ലേ. നമുക്ക് എന്തൊരു അത്യാവശ്യം ഉണ്ടെങ്കിലും നീലും ബാലും കൂടെ ഉണ്ടാവുന്നു. അത് നീലു നിന്റെ വിഷമം കണ്ട് പറഞ്ഞതാ. അവരെയും കൂടി ഇൻവോൾവ് ചെയ്യിപ്പിച്ചിട്ട് അവരുടെ ലൈഫും കൂടി ഡേഞ്ചറിലാക്കണം. ദിയെ നമ്മൾ കൊണ്ടുപോയിട്ട് തിരിച്ചു കൊണ്ടുപോയിരുന്ന് ഉറപ്പ് കൊടുക്കുകയാണെങ്കിൽ ഒരു പക്ഷെ അവര് നമ്മുടെ കൂടെ വിട്ടാലോ? ചിലപ്പോ ആ ബാല് കൂടെ വന്നിരിക്കും. വന്നോട്ടെ, നമ്മുടെ വിഷയം ദിയെ കൊണ്ടുപോവാ. ആ നടന്നാ പോരെ. എന്ത് പറഞ്ഞു അവരെ കൺവിൻസ് ചെയ്യും? അവര് തന്നെയാ. ഫോൺ എടുക്ക്. വേണ്ട, ചുമ്മാ ഭീഷണിയാ. മോളെ കൊണ്ടുപോവാ മോളെ കൊണ്ടുപോവാന്ന് പറഞ്ഞു. എന്ത് പറയണ ആൻസർ? ഫോൺ എടുക്കാതിരുന്ന അത് കൂടുതൽ പ്രശ്നാവൂലേ. അവർ ഇങ്ങോട്ട് എങ്ങനെ വന്നാലോ? ഞാൻ എടുക്കുന്നില്ല ഫോൺ. ദേ വീണ്ടും വിളിക്കുന്നു. റാം നിങ്ങൾ ഫോൺ ഇങ്ങനെ അവര് തന്നെയാ. ഇങ്ങിത്താ ഫോൺ ഇങ്ങിത്താ, ഞാൻ സംസാരിക്കാം. ദിയെ കൊണ്ടുവരുന്ന് പറഞ്ഞാൽ ഞങ്ങൾ കൊണ്ടുവരും. നിങ്ങൾ കുറച്ച് ടൈം ദാ. ഞങ്ങൾ പറഞ്ഞല്ലോ കൊണ്ടുവരുമെന്ന്. ഞങ്ങൾ കൊണ്ടുവന്നില്ലെങ്കിൽ നിങ്ങൾ ബാക്കിയുള്ള സംസാരിച്ചാൽ മതി. കൊണ്ടുവരും വരെ കൊണ്ടുവരും. നീ എന്തു കൊണ്ടിട്ട വാക്ക് കൊടുത്തേ? റാം ഞാനൊരു പദ്ധതി കണ്ടുവച്ചുകൊണ്ട് ദിയെ കൊണ്ടുപോകാനുള്ള. അത് ഒരുപക്ഷെ നടക്കൂന്ന് എനിക്ക് തോന്നേ. നിങ്ങൾ എൻ്റെ കൂടെ നിൽക്കുമോ? നടക്കുന്ന വല്ല ഉറപ്പുണ്ടോ? നിങ്ങൾ എൻ്റെ കൂടെ നിന്നാൽ മതി, ബാക്കിക്ക് ഞാൻ ഉറപ്പിച്ചോളാം. ഞാൻ കൂടെ നിൽക്കുകയൊക്കെ ചെയ്യാം. ഉറപ്പാണല്ലോ? നിൽക്കും. രണ്ടുപേരുടെ ആവശ്യമില്ലേ? എനിക്കൊരു കാര്യം ചെയ്യാം. വാ നമുക്കൊന്ന് അവിടം വരെ പോവാം. ഇനി ഒന്നും ആലോചിക്കണ്ട. നിങ്ങൾ വാ വാ മനുഷ്യ. ഇവാ മാമ്പഴക്കാലമൊക്കെ കഴിഞ്ഞു തുടങ്ങി കേട്ടാ. ഹൈമ എന്താ പ്ലാൻ എന്നെങ്കിലും ഒന്ന് പറ. ചെയ്യുമ്പോ കണ്ടാ പോരെ. എന്താണെന്ന് അറിഞ്ഞ അതിനനുസരിച്ച് എനിക്ക് റിയാക്ട് ചെയ്യാലോ, ഒന്ന് പ്രതികരിക്കുകയല്ലോ. തൽക്കാലം നിങ്ങൾ എങ്ങനെയാണ് അവിടെ പ്രതികരിക്കുന്നത് അങ്ങനെ നിന്നേച്ചു മതി. കൂടുതലൊന്നും അറിയണ്ട. നിങ്ങൾക്ക് വന്നേ. വേണ്ടെങ്കിൽ വേണ്ട. വേണ്ട. അല്ല നമ്മളിപ്പോ എന്തിനാ അവിടെ പോകുന്നത്?
അതല്ല ഞാൻ ചോദിക്കുന്നത്, എന്താണ് നിന്റെ പ്ലാൻ എന്നുള്ളത്? നമ്മൾ മോളെ കാണാനാ പോകുന്നത്? ആണോ? ആണ്. മിണ്ടാണ്ട് മോളെ പോയി കണ്ടാ മതി, കൂടുതലൊന്നും ആലോചിച്ച് ടെൻഷൻ അടിക്കണ്ട. നിങ്ങൾ വന്നേ. റാംകുമാറങ്കളെ ഇതെല്ലാം കളഞ്ഞു പോയ അല്ല, താഴെ തന്നെ നോക്കിക്കൊണ്ട് പറഞ്ഞു വെറുതെ ഇങ്ങനെ. എന്തോ പശപ്പിശ കൊണ്ട് യേശുവേ. വരട്ടെ നോക്കാം. ഉണ്ടിക്കൂട്ടാ നിങ്ങൾ വാ. എന്താ എന്താണ് നിനക്ക് പേടിയാ? എനിക്കെന്തൊരു പേടി? പേടിയില്ലല്ലോ. ഇല്ല നിങ്ങൾ വാ. വാടാ. ശരി വര. എന്താണ് രാമന്നാ പോയി ദിയെ കണ്ടോളൂ. അല്ല നീ വരുന്നില്ലേ? ഞാൻ വരാം. രാംശല്ലേ ഞാൻ വരാം. എന്നാ ശരി ഞാൻ. എന്താ എന്റെ കാര്യം? ഞാൻ നിങ്ങളുടെയൊക്കെ താങ്ക്സ് പറയാൻ വന്നതാ. എന്തിന്? ദിയെ നമ്മുടെ കൂടെ ഒരു ദിവസം മുമ്പേലേക്ക് ഇവിടെ സമ്മതിച്ചിന്. ആര് സമ്മതിച്ചു? ഇവിടെ ആരും സമ്മതിച്ചിട്ടൊന്നുമില്ല. അയ്യോ നീല സമ്മതിച്ചു, എന്നോട് നേരിട്ട് കണ്ടാ പറഞ്ഞത്. അമ്മ എന്തിനു പറഞ്ഞെന്ന്? മുംബൈയിലേക്ക് പോകുമ്പോൾ ദിയെ ഒരു ദിവസത്തേക്ക് കൊണ്ടുപോയിക്കോ. മാത്രമല്ല നമുക്കിനി എന്ത് ബുദ്ധിമുട്ട് വന്നാലും എന്ത് ആവശ്യം ഉണ്ടെങ്കിലും നമ്മളുടെ കൂടെ ബാലുവും നീലും കൂടെ ഉണ്ടാവും. ഞങ്ങളുടെ അമ്മ അങ്ങനെ പറയൂല. നിങ്ങൾക്ക് എന്നെ വിശ്വാസമില്ല? ഒരു പൊടി പോലും വിശ്വാസമില്ല. നിങ്ങളുടെ അമ്മ അങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞാൽ വിശ്വസിക്കോ? ആ വിശ്വസിക്കാം, പക്ഷെ ഞങ്ങളുടെ അമ്മ അങ്ങനെ പറയൂലല്ലോ. പറഞ്ഞു അറിഞ്ഞാ വിശ്വസിക്കോ? ഓ വിശ്വസിക്കും. നിങ്ങളുടെ അച്ഛനും അമ്മയും ഞങ്ങൾ ഹെൽപ്പ് ചെയ്താൽ നിങ്ങളെ ഞങ്ങൾ ഹെൽപ്പ് ചെയ്യോ? ഞങ്ങൾ ഹെൽപ്പ് ചെയ്യാം, പക്ഷെ ഞങ്ങളുടെ അച്ഛനും അമ്മയും ഹെൽപ്പ് ചെയ്യില്ലല്ലോ. ഇനി എനിക്ക് എന്ത് പ്രശ്നം വന്നാലും എനിക്ക് എന്ത് സഹായം വേണമെങ്കിലും എന്റെ കൂടെ നിൽക്കാമെന്ന് വാക്ക് തന്നോന്നു ഒരു ചോദിക്കൂ അമ്മയോട്. പിന്നെ ദിയെ ഞാൻ കടത്തിക്കൊണ്ടു പോകുന്നുമില്ല, അവളെ തിരിച്ച് ഇവിടെ തന്നെ കൊണ്ടാക്കും. അത് ഞാൻ നീനോട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞ വാക്ക് വാക്കാണ്. എന്നാ പോയി ചോദിക്കും. അല്ല മിസ്റ്റർ ബാലു എന്താ ചിരിക്കുന്നത്? അല്ല നമ്മൾ വന്നതിന് ശേഷേ രാംകുമാറിന്റെ ഹൈമാവതി പഞ്ഞിക്കിട്ടാ. ഇല്ലെന്നേ, സ്നേഹത്തോടെ ഇനി കുടിക്കരുത് എന്ന് പറഞ്ഞിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് റിക്വസ്റ്റ് ചെയ്തു, അത്രേ ഉള്ളൂ. ഇവിടെ നീനും അങ്ങനെ തന്നെ. അയ്യോ സെയിം പിഞ്ച്. എവിടെ പോണ? അങ്കിൾ ഇരിക്കുന്ന കണ്ടില്ലടാ. അങ്കിളെ ഞങ്ങൾ ഇപ്പൊ അവിടെ വെച്ച് കണ്ടായിരുന്നു. എവിടെ പോണ നീ? അത്യാവശ്യം എന്തോ കൊഴപ്പം. ഉമ്മ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ചോദിച്ചോണ്ട് വരും മനുഷ്യനെ ശല്യപ്പെടുത്താനായിട്ട്. പോയേ, ചെറിയ പിള്ളേര് ചെറിയ കാര്യങ്ങൾ അന്വേഷിച്ചാൽ മതി, വലിയ കാര്യങ്ങൾ അന്വേഷിക്കാൻ വരണ്ട കേട്ടോ. രാംകുമാർ നെയ്യാറ്റി ഇങ്ങനെ കുളത്തൂര് വന്നിട്ടുണ്ടോ? നമ്മുടെ സ്ഥലത്ത് വന്നിട്ടുണ്ടോ? ഇല്ല കേട്ടിട്ടേ ഉള്ളൂ. അവിടെ പൊഴിഞ്ഞിരുന്ന സ്ഥലമുണ്ട്. അത്യാവശ്യം കഴിഞ്ഞോടാ. ഓ കഴിഞ്ഞു. അങ്ങളെ ആന്റി വന്നില്ലേ? പുറത്തുണ്ട്, എന്തോ കോളിലാണെന്ന് തോന്നുന്നു. ദിയെ എന്താ ദേഷ്യത്തിലാ? ആ അതെ ദേഷ്യത്തിലാ. ചേച്ചിയെ എന്താടാ ചേച്ചി ഒന്ന് വന്നേ. എന്തിനാ? വരാൻ പറഞ്ഞാ വരിക. ഞാൻ പറഞ്ഞോ? വേണ്ട, ചേച്ചിയുടെ പപ്പ വന്നിട്ടില്ലേ, സങ്കടവും ദേഷ്യമൊക്കെ പറഞ്ഞ തീരുമാനമാകും. വാ. എനിക്കൊന്നും പറയാനില്ല. രാംകുമാർ എന്തെങ്കിലും പറയാനുണ്ടോ? ഇല്ല ഒന്നുമില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും എന്നോട് പറയാനുണ്ടോ? എനിക്കൊന്നുമില്ല. ബാലച്ചന് നീലമ്മ ചെറിയ പേടിയുണ്ടല്ലേ. രാംകുമാറിന് ഹൈമവതിയെ പേടിയുള്ള എന്റെ അത്ര എനിക്കില്ല. തമാശയായിരിക്കും അത്. വീട് മോളെ ഓളിരിക്കേ, പപ്പിക്ക് ഒരു കാര്യം പറയാനുണ്ട്. രാംകുമാറെ ഇരിക്കേ, കുറച്ചുകൂടെ പണിയുണ്ട്, അങ്ങോട്ട് വരാം കേട്ടോ. സമയം എത്ര ആയി? കഴിച്ചില്ലടേ. ഇവരിപ്പ അങ്ങോട്ട് പോകും, നിന്നെ മറുപടി അന്നേരം തരാം കേട്ടാ. പണി കഴിഞ്ഞില്ലേടീ എന്നാണ് ചോദിച്ചത്. പണി ചുമ്മാ ഫണ്ണാ. അവിടെ എങ്ങനെയെന്നേ? സെയിം പിച്ച്. ദേഷ്യം വരും ചിലപ്പോ എന്തെങ്കിലും എടുത്ത് ഇറങ്ങി തരും. സെയിം ഇടയ്ക്ക് തവി കൊണ്ട് ഒരാടി. അയ്യോ സെയിം മുളകൊടി ഇറങ്ങി അറിയും. അവിടെ എങ്ങനെ? സെയിം സെയിം പിച്ച്. നമ്മൾ ചുമ്മാ സഹിച്ചു കൊടുക്കും, അത്രയുള്ളൂ. രണ്ട് കൈ കൊണ്ട് കൊട്ടിയാലല്ലേ സൗണ്ട് ചെയ്തു. കറക്റ്റ്, ഞാൻ കൊട്ടി. അതാണ് നല്ലത്, ജീവിച്ചു പോവാ. അതെ ചിരിച്ചോ ചിരിച്ചോ.
ഉണ്ണിക്കുട്ട ശിവ അമ്മയോട് ചോദിച്ചാ? അമ്മ എന്ത് പറഞ്ഞു? ആന്റി പറഞ്ഞ സത്യം പറഞ്ഞു. ഇപ്പൊ നിങ്ങക്ക് വിശ്വാസമായില്ലേ? പിള്ളേരെ നിങ്ങൾ കാര്യം എന്താ വെച്ചാൽ പറയുന്നുണ്ടോ? ഉണ്ണിക്കുട്ട പറഞ്ഞോ. വേറൊന്നും ഇല്ലേ ചേച്ചി, അമ്മ ഹൈമാന്റെ ഹെൽപ്പ് ചെയ്യാന്ന് പറഞ്ഞു. ഹെൽപ്പ്? എന്ത് ഹെൽപ്പ്? എന്റെ വിഷമവും സങ്കടവും ഒക്കെ നീലോട് പറഞ്ഞപ്പോ നീല എന്നോട് പറഞ്ഞു എന്റെ കൂടെ നിക്കാന്ന്. അമ്മ അങ്ങനെ പറഞ്ഞോ? ഓ പറഞ്ഞു. ഞങ്ങൾ ചോദിച്ചപ്പോ സത്യമാണെന്ന് പറഞ്ഞു. പിന്നെ ഇങ്ങനത്തെ വലിയ വലിയ കാര്യങ്ങൾ ഇടപെടല്ലെന്നും പറഞ്ഞു. ഒരു ദിവസത്തേക്കാണ് മോളെ, ഇന്ന് പോയാൽ നാളെ വരുന്നത് പോലെ. പോയാ വരുമോ? പിന്നെ ഉറപ്പായിട്ട് വരും. അതുകൊണ്ടല്ലേ നീലിമ സമ്മതിച്ചത്. ബാലു എന്റെ കൂടെ ഉണ്ടാവും എന്നാണ് നീലിമ പറഞ്ഞത്. അവർക്ക് എന്റെ കൂടെ നിക്കാമെങ്കിൽ പിന്നെ നിങ്ങൾക്കെല്ലാം എന്റെ കൂടെ നിന്നൂടെ? അല്ല, ഞങ്ങളിപ്പോ ആന്റിയുടെ കൂടെ നിന്നാലും അവള് സമ്മതിക്കണ്ടേ? ദിയ ഇനിയും ദിവസം ഉണ്ടല്ലോ, നീലിമ പറഞ്ഞ സമ്മതിപ്പിക്കുമായിരിക്കും. പിന്നെ സമയം കിട്ടുമ്പോ നിങ്ങളും കൂടി പറഞ്ഞ സമ്മതിപ്പിക്കേ. പെട്ടെന്നൊന്നും വേണ്ടേ, ദിവസം ഉണ്ടല്ലോ, മെല്ലെ മെല്ലെ മതി. എന്താണ് എല്ലാരും കൂടെ ഒരു രഹസ്യം പറച്ചില്? ചേച്ചി അറിഞ്ഞ എന്തോന്ന് പറ മിണ്ടാരിട്ടാ കൂടെ ഒതുക്കിപ്പോയെ. നിക്കി നിക്കി, എന്താ പറയൂ കാര്യം? എടോ ഒന്നും ഇല്ലടോ, പറു പറഞ്ഞു. ഒരു ദിവസം മുമ്പേ കൊണ്ട് എല്ലാരും സമ്മതിച്ചു. പ്രശ്നം പരിഹരിക്കാൻ ഒരു ഹെൽപ്പ്. അമ്മയോട് ചോദിച്ചില്ല, പറു ബാക്കി പറ. ബാലോചന നിലമ്പ സമ്മതിച്ച? അമ്മ സമ്മതിച്ചെന്ന് കേശവടൻ പറഞ്ഞു. ഓ, അവരൊക്കെ മമ്മയോട് വന്നാ നിങ്ങൾ എല്ലാരും ചേർന്ന് മമ്മയോട് നിക്കുമായിരിക്കുമല്ലേ? അപ്പൊ എന്റെ സമ്മതം ഇവിടെ ആർക്കും വേണ്ട. ഇവിടെ എന്റെ തീരുമാനത്തിന് ഒരു വിലയില്ലേ? അത് എടോ, നീ മിണ്ടണ്ട, ഞാൻ നിലമ്പയോട് തന്നെ ചോദിച്ചോളാം. മിണ്ടായിരിക്കാൻ പാടില്ല കൊച്ചേ. ഞാൻ ഒരു സത്യമല്ലേ പറഞ്ഞത്. ആ പിന്നെ വലിയൊരു സത്യം കൊണ്ട് വന്നിരിക്കുന്നു. You are so funny, Mr. Balu. YouTube is ragu. Neelamma. എന്താ മോളെ, എന്തിനാ ഒച്ചയെടുക്കുന്നത്? എന്താ കാര്യം? പപ്പയോട് എനിക്കൊന്നും സംസാരിക്കല്ല, എനിക്ക് നീലമ്മയോട് സംസാരിക്കാനുള്ളത്. എന്തിനാ കൊച്ചി ഇങ്ങനെ വിളിച്ചു പോണേ? കൊച്ചിന് എന്താ ചോദിക്കാനുള്ളത് ചോദിക്ക്, ഞാൻ പറയാം. നീലമ്മ മമ്മയെ ഹെൽപ്പ് ചെയ്യാന്ന് പറഞ്ഞായിരുന്നോ? എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, ഹെൽപ്പ് ചെയ്യാന്ന് പറഞ്ഞിരുന്നു. മമ്മിയുടെ ഒരേ ഒരു പ്രശ്നം എന്നെ ഇവിടുന്ന് കൊണ്ടുവന്നുള്ളതാ, അതിന് നീലമ്മ ഹെൽപ്പ് ചെയ്യാന്ന് പറഞ്ഞോ? കൊച്ചെ, ഞാനതൊന്നും ഉദ്ദേശിച്ച് പറഞ്ഞതല്ല. ഇന്നലെ കൊച്ചിന്റെ മമ്മി പറഞ്ഞത് ദേഷ്യത്തിന്റെയും വാശിയുടെയും പുറത്തല്ലെന്ന് തോന്നി, അതുകൊണ്ട് പറഞ്ഞതാ. എന്തു പറ്റി? നീലമ്മ മമ്മയോട് സംസാരിക്കുന്ന എന്നോടൊന്ന് ചോദിച്ചോ. ബാലചനത്തിന് കൂട്ടുന്നല്ലേ പ്രശ്നങ്ങൾ തീരണ്ടേ കൊച്ചേ? ഓ, ഞാൻ ഇവിടുന്ന് പോയ ഇവിടുത്തെ എല്ലാ പ്രശ്നവും തീരുമല്ലേ? ഞാനാണ് ഇവിടുത്തെ പ്രശ്നം. അതെ ചേച്ചി, ഞാൻ ഇവിടുത്തെ പ്രശ്നം. കേശു, എന്നോട് ആരെങ്കിലും ചോദിച്ചാ മിണ്ടായിക്കടാ. എന്നെ ഇവിടുന്ന് കൊണ്ടുവന്ന് ആരും വിചാരിക്കണ്ട, ഒരാളും വിചാരിക്കണ്ട. നിങ്ങൾക്കൊക്കെ അറിയാം എന്നെ ഇവിടുന്ന് കൊണ്ടുപോയി തിരിച്ചു കൊണ്ടുവരാൻ പറ്റത്തില്ല. മമ്മിയും പപ്പയും വിചാരിച്ചപ്പോഴൊന്നും ചെയ്യാൻ പറ്റത്തില്ല. നിങ്ങളെല്ലാരും ഈ കൊണ്ടുപോകണം കൊണ്ടുപോയാൽ വിടത്തില്ല എന്നൊക്കെ പറയാതെ എവിടാണ് പോകുന്നത്, ആരാണ് വിടാത്തത്, ഇതൊക്കെ ഒന്ന് തെളിച്ചു പറയാൻ പറ്റുമോ? എന്നാലല്ലേ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. എടോ, നമുക്ക് മുസാഫിറങ്ങളുടെ അടുത്ത് സംസാരിക്കാം, എന്നിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാം. മുസാഫിറങ്ങള്? ഏത് മുസാഫിറങ്ങള്? നീ മിണ്ടരുത്. എന്നെ ഇവിടുന്ന് എങ്ങോട്ടും കൊണ്ടുവന്ന് ആരും വിചാരിക്കണ്ട. എല്ലാരോടും ഒറ്റക്കെട്ടോട് നിന്നിട്ട് എന്നെ ഇവിടുന്ന് കൊണ്ടുവരാണെങ്കിൽ എന്നെ പിന്നെ ആരും കാണത്തില്ല. കൊച്ചെ, ചുമ്മാ ആവശ്യമില്ലാത്ത പറയലോ കൊച്ചെ. ഹൈമേ രാംകുമാർ പറഞ്ഞപ്പോ പ്രശ്നങ്ങൾ തീരണെങ്കിൽ തീരട്ടെ എന്ന് വിചാരിച്ച ഞാൻ അങ്ങനെ പറഞ്ഞത്. വീണ്ടും പ്രശ്നം തീരട്ടെ, പ്രശ്നം തീരട്ടെ. ഞാനാണ് ഇവിടുത്തെ പ്രശ്നം. ഞാൻ ഇവിടുന്ന് കൊണ്ടല്ല പ്രശ്നം തീരുമോ? കൊച്ചേ, നീ വാർക്കൻ നീലും നിന്നെ സ്വന്തം മോളെ പോലെ നോക്കണ്ടല്ലോ. നിന്റെ പ്രശ്നം ഇടപെട്ടത് ഏ നിന്റെ സമയം അല്ലാതെ നിന്നെ ഇവിടുന്ന് ആരും കൊണ്ടുപോകൂല. അല്ല പിന്നെ എല്ലാവരും കൂടെ കൂടെ ഞങ്ങളെ വരട്ട്, നമ്മളെ ശവത്തിൽ തൊട്ടിട്ട് നിന്നെ കൊണ്ടുപോകും. പറഞ്ഞത് അല്ല ഞാനോട് കണക്കണാണ്. ഏ, ഞാൻ ഒരു കാര്യം പറയാം. നീലു എന്റെ ഭാര്യയാണ്, ഞാൻ അവളത് പലതും പറയും, പഴക്കും പറയും. അവളെ ബന്ധുക്കളെ പോലെ അവളൊന്നും പറഞ്ഞാൽ എനിക്ക് ഇഷ്ടമല്ല. ആ, എന്റെ മുമ്പ് വെച്ചാണ് നിങ്ങൾ അവൾക്ക് പറഞ്ഞത്. നീലു എന്തെങ്കിലും പറയുന്നതാണ് ഞാൻ വിചാരിച്ചത്. അപ്പൊ അവൾക്ക് ഭയങ്കര മരുമോൾ സ്നേഹം കൂടി പോയി. ഇത് മേലെ ഇത് ആവർത്തിക്കുന്നു. കാര്യം ഞാൻ പറയും. ആ, അച്ഛന്റെ സ്നേഹം ഉള്ളതുകൊണ്ടാണ് ഇതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിയത്. സോറി പറ ചെല്ലാൻ അണങ്ങി നിൽക്കണത്. നമുക്ക് ഇറങ്ങാം. നീ എന്തിനാടി വിഷമിച്ചിരിക്കണേ? ഒന്നും മാറിക്കേ. നീലമ്മ സോറി. നീലമ്മ എന്നെ ഇവിടുന്ന് കൊണ്ടുപോകാൻ വേണ്ടി നീലമ്മയോട് കൂട്ടു നിൽക്കുമെന്ന് വിചാരിച്ച് ഞാൻ അറിയാണ്ട് പറഞ്ഞു പോയതാ.
അച്ഛനെ ഞാൻ സ്വന്തം മോളെ പോലെയല്ലേ കാണുന്നത്? അതെ. അല്ലാന്ന് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? ഇല്ല നീലമ്മ, എനിക്കൊരു തെറ്റ് പറ്റിപ്പോയതാ. ഞാൻ മനഃപൂർവ്വം പറഞ്ഞ അല്ല നീലമ്മ, എന്നെ വേണമെന്ന് തല്ലിക്കോ. ഇല്ല, കുഴപ്പമില്ല. ഇല്ല നീലമ്മ, എന്നെ തല്ലിക്കോ, എനിക്കൊരു അടിയുടെ കുറവുണ്ട്. ഇപ്പൊ ലച്ചോ കേശോ ശിവല്ലായിരുന്നെങ്കിൽ തെറ്റ് ചെയ്താ നീലമ്മ അടിക്കൂലേ? എന്നെ അടിച്ചോ നീലമ്മ, അടിക്കേ, എനിക്കൊരു അടിയുടെ കുറവുണ്ട്. അടിക്ക് നീലമ്മ, അടിച്ചോ, അടിച്ചോ നീലമ്മ. കൊച്ചങ്ങ് നീങ്ങിന്നേ. കൊച്ചിന് ഒരടിയുടെ കുറവുണ്ടായിരുന്നു. അത് കൊച്ചെന്നെ മനസ്സിലാക്കിയിട്ട് എന്നോട് ചോദിച്ചിട്ട് ഞാൻ അത് തന്നില്ലെങ്കിൽ അത് മോശമല്ലേ? വളരെ മോശം. ഇങ്ങനെയാണോ ലച്ചുവിനെയും കേശുവിനെയും ഒക്കെ തല്ലുന്നത്? ചുമ്മാ അല്ല അവര് എന്തെങ്കിലും പറഞ്ഞ തിരിച്ചൊന്നും പറയാത്തത്. സോറി, സോറി. കൊള്ളാം, നന്നായി. ഒന്ന് കിട്ടേണ്ട അത്യാവശ്യമായിരുന്നു. ഞാനേ ശരിക്കും ആ കൊച്ചിൻ്റെ പപ്പയുടെയും മമ്മിയുടെ മുമ്പേ വെച്ച് രണ്ടടി പറ്റിക്കണമെന്ന് ഞാൻ വിചാരിച്ചതാ. പക്ഷെ ഞാൻ അങ്ങനെ കൺട്രോൾ ചെയ്ത് നിന്നായിരുന്നു. ഇപ്പം സമാധാനേ. അതെ, മക്കളായ തല്ലി വളർത്തണം. തല്ലി വളർത്താറ്റ എൻ്റെ ഗുണമാണ് അത് കാണിച്ചത്. എൻ്റെ അമ്മ അച്ഛനും അങ്ങനെയല്ല, എന്നെ തല്ലി വളർത്തിയിട്ടാണ് ഞാൻ ഈ നിലയിലെത്തിയത്. ഏത് നിലയിൽ? ഏത് നില? എന്താ കറങ്ങൂടെ അടി? അല്ല, ഒരു നിലയിലെത്തിയ. ഹലോ, അയ്യോ സാർ, ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. അല്ല അല്ല സാർ, ഞാൻ പറയാം, ഞാൻ പറയാം, ഞാൻ അങ്ങോട്ട് വരാം. സാർ ഇങ്ങോട്ട് വരണ്ട, ഞാൻ അങ്ങോട്ട് വരാം സാറേ. ഓ, സത്യമായിട്ട് ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. ഞാൻ വരാം സാറേ. ആര് വരും? പോലീസ് സ്റ്റേഷനിൽ നിന്ന്. ഈ കൊലപാതക കേസ് വീണ്ടും ചോദ്യം ചെയ്യണമെന്ന് എന്നെ അങ്ങോട്ട് വിളിപ്പിച്ചേക്കണേ. അങ്ങ് ചെന്നില്ലെങ്കിൽ ഇവിടെ വന്ന് എന്നെ പൊക്കിയെടുത്തോണ്ട് പോകുന്നു.